അന്നത്തെ അവൻ്റെ ഒരു സ്പെഷ്യലായിട്ടുള്ള ഒരു ദിവസമാണ് അന്ന് നിക്കാഹാണ്. ആള് വളരെ സിമ്പിൾ, ഹമ്പിൾ, നല്ലൊരു ഇതാണ്, ക്യാരക്ടറാണ്. ഒരു പെണ്ണുട്ടി, അപ്പൊ അത് മെയിൻറ്റെയിൻ ചെയ്യണം എന്നാണ് പറയാനുള്ളത്. അതിന് അച്ഛൻ്റെ കയ്യിലാണ് കേട്ടോ. അനച്ചോ റൗക്ക ഒരു ഇൻട്രോവേർട്ടാണ്, അങ്ങനെ സംസാരിക്കൊന്നുമില്ല, പാവാണ്, പൊളിയാണ്. റൗക്ക ഭയങ്കര ഫ്രണ്ട്ലി ആണ്, നല്ല വൈബാണ്, അടിപൊളിയാണ്. आंखों से मैंने कही है दिल की कहानी मेरी, होठों से जो बात मैं कह न पाऊं इशारों में तूने सुनी, किस्मत से मुझको मिले तुम और जिंदगानी बनी. കനവറ്റി പറയാനെങ്കിൽ എന്താ പറയാ അറിയില്ല. ഇവര് പറഞ്ഞു കഴിഞ്ഞാല് റോക്കാണെങ്കിലും വായിക്കുകയാണെങ്കിലും എനിക്ക് ഭയങ്കര പാരൻസ് പോലെയാണ്. ഉമ്മയല്ല ഉപ്പയല്ല എൻ്റെ കൂടുതൽ കാര്യങ്ങൾ നോക്കല് കമാരാണ്. റോക്കറിന് എനിക്കൊരു സിസ്റ്റർ ഇല്ല എന്നുള്ള ഫീലിക്ക് ഇതുവരെ വന്നില്ല. അങ്ങനെ എൻ്റെ കാര്യങ്ങളൊക്കെ നോക്കല് അത്രയും ഭയങ്കര കാര്യമായിട്ടൊക്കെ ഞാൻ നോക്കല്. പിന്നെന്താ പറയാ, ഭയങ്കര എല്ലാ കാര്യങ്ങളും എനിക്ക് ചെറിയൊരു കാര്യമാണെങ്കിലും എൻ്റെ കാര്യം അത്രയും ഇതായിട്ടൊക്കെ നോക്കുന്ന ആളാണ്. ഇപ്പൊ ഞാൻ എനിക്കൊരു സിസ്റ്ററും കൂടി വരെയാണ്. ഇത്ര കാലം സിസ്റ്റർ ഇല്ല എന്നുള്ളൊരു ഫീൽ ഇതുവരെ ഇവരെ ആരും തന്നിട്ടില്ല. എൻ്റെ പുതിയൊരു മെമ്പർ വരെയാണ്. ഭയങ്കര എക്സൈറ്റഡ് ആണ് ഞാൻ. എങ്ങനെ ഇരിക്കും എനിക്കൊരു സിസ്റ്റർ വന്നു കഴിഞ്ഞാൽ എന്നെ ഉണ്ടാവും എന്നുള്ള ഒരു ഇതിലാണ്, ഒരു എക്സൈറ്റ്മെന്റിലാണ് ഇരിക്കുന്നത്. എന്താ പറയാ, എന്തായാലും എല്ലാം നല്ല ഹൈറൈറ്റ് നടക്കട്ടെ എന്ന് ദുബായിരുന്നു. മലക്കൊടിയേ ഞാനെന്നും പുഴയരികിൽ പോയെന്നും വളർന്നു വരും മുഞ്ചുള്ളൊരു പെണ്ണിനെ കണ്ട് അവളുടെ സുന്ദരമാം കൺകോണിൽ സുവർഗവും കണ്ട് മലക്കൊടിയേ ഞാനെന്നും പുഴയരികിൽ പോയെന്നും വളർന്നു വരും മുഞ്ചുള്ളൊരു പെണ്ണിനെ കണ്ട് അവളുടെ സുന്ദരമാ കൺകോണി സുവർഗവും കണ്ട് അവളുടെ സുന്ദരമാ കൺകോണി സുവർ
സ്വർഗവും കണ്ട് ഇഷ്ക് ഹീ പല്ലേ ഇഷ്ക് ഹീ ദിസ്ദാ ജിഹ്ഡേ ഇഷ്ക് ച ചല്ലേ സാഹചര്യങ്ങളും കാര്യങ്ങളൊക്കെ നമ്മളെല്ലാവരും പരിഗണിക്കണം. ഈ അനുഗ്രഹീതമായ സദസ്സിൽ ഒരുമിച്ചുകൂടിയ നമ്മെ എല്ലാവരെയും അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഇവിടെ മഹത്തായിരിക്കുന്ന ഒരു കർമ്മത്തിന് സാക്ഷിയാകാൻ അവരെ ആശ്ലേഷിക്കാനും അഭിനന്ദിക്കാനും വന്നവരാണ് എല്ലാവരും. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ അനുഗ്രഹീതമായ സദസ്സിൽ വെച്ചുകൊണ്ട് പുതിയൊരു ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന പ്രിയപ്പെട്ട സുഹൃത്തിനും അവരുടെ പ്രിയ തനിക്കും അള്ളാഹു സന്തോഷമുള്ള കുടുംബജീവിതം നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. സുദീർഘമായി നമുക്ക് സംസാരിക്കേണ്ട സമയം അല്ല. ഇൻഷാ വാങ്ക വിളിച്ച ഉടനെയാണ് നമ്മുടെ നാല് മൂന്നാല് മിനിറ്റോ ഇപ്പോഴാണ് നമ്മുടെ നിഖാഹകരമോ ഇൻഷാ നടക്കുന്നത്. വാക്കിൻ്റെയും നിസ്കാരത്തിൻ്റെയും ഇടയിൽ അത് കഴിഞ്ഞ് നിസ്കാരിക്കാൻ പെട്ടെന്ന് നിസ്കരിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ നിസ്കാരം കഥാവില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഇവിടെ ഒരുമിച്ചു കൂടിയാണ് ജമാഅത്തിന്റെ കർമ്മധീരനായ പ്രവർത്തകനും ഒരുപാട് കാലത്ത് ജമാഅത്ത് കമ്മിറ്റിക്ക് നേതൃത്വം നൽകുന്ന ഒരു ഫാമിലി, എല്ലാ ഫാമിലികളും ഒരു ഫാമിലി മറ്റു ഫാമിലി എല്ലാവർക്കും അള്ളാഹു സുബ്ഹാനഹു വതആല സന്തോഷം അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. വൈവാഹിക ജീവിതത്തിന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിരിക്കുന്ന വിഷയം സ്നേഹമാണ്. സ്നേഹത്തിലാണ് എല്ലാ കാര്യങ്ങളും ഉള്ളത്. സ്നേഹമാണ് വിവാഹ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടത്. അപ്പൊ ഈ സ്നേഹമാകുന്ന എണ്ണ ഒഴിച്ചു കൊടുക്കുമ്പോൾ അതങ്ങ് ഭദ്രവും സുഭദ്രവും സുദൃഢവുമായി നമ്മുടെ സന്തോഷമായ ഒരു ഫാമിലി ലൈഫ് നമുക്ക് കെട്ടിപ്പിടിക്കാൻ സാധിക്കും. സ്വർഗമാണ് കുടുംബജീവിതത്തിന്റെ തുടക്കം. ആ സ്വർഗത്തിലേക്ക് തന്നെ ഇനി അങ്ങോട്ട് തിരിച്ചു പോകുകയും വേണം. അള്ളാഹു സുബ്ഹാനഹു വതആല അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വതആല അതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. എന്ന് മാത്രമേ ഇപ്പൊ ഇൻഷാല്ല നമുക്കത് പറയാനേ സമയമുള്ളൂ. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ എല്ലാവരുടെയും കുടുംബജീവിതങ്ങളിൽ ഐശ്വര്യവും ബർക്കത്തും സന്തോഷവും അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. റഹ്മാനു റഹീമായ റബ്ബ് സുബ്ഹാനഹു വതആല നമ്മളെല്ലാവരെയും അവൻ സ്വീകരിക്കുമാറാകട്ടെ. നമ്മൾ ഒരു ഉത്തമമായ മതത്തിൻ്റെയും സ്വഭാവത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഉടമകളാണ് നമ്മള്. നമ്മളുടെ മേലെ ഒരു മതവും ഇല്ല. ആർക്കും എന്തു പറഞ്ഞാലും പരിശുദ്ധമായി ഇസ്ലാമാകുന്ന ആ ഒരു മതം, അതിൻ്റെ ഒരു നേതാവ്, അതിൻ്റെ മുസ്ലിം ഉമ്മത്തിൻ്റെ ഒരു ഐക്യം, അതിൻ്റെ മുമ്പിൽ മറ്റുള്ളവരെല്ലാം സമ്മതിക്കേണ്ടി വരും. നമുക്ക് ഫോളോ ചെയ്യാനൊരു നേതാവുണ്ട്, നമുക്ക് ഫോളോ ചെയ്യാൻ ഒരു വേദഗ്രന്ഥമുണ്ട്, നമുക്ക് വേദഗ്രന്ഥവും പ്രവാചകരും എല്ലാം ഒന്ന്. അതിനെ ഫോളോ ചെയ്യുന്ന എൻ്റെ പ്രിയപ്പെട്ട മുസ്ലിം കമ്മ്യൂണിറ്റി, നമ്മുടെ കുടുംബജീവിതം അവിടെ നിന്ന് നമ്മൾ പഠിക്കണം. പ്രവാചകനാകുന്ന നമുക്ക് ഫോളോ ചെയ്യാനുള്ള ഏറ്റവും വലിയ നേതാവിൽ നിന്ന് നമ്മൾ കുടുംബജീവിതം പഠിക്കണം. പരിശുദ്ധ ഖുർആനിൽ നിന്ന് കുടുംബജീവിതം നമ്മൾ പഠിക്കണം. എല്ലാ വിവരങ്ങളും ഉണ്ട്, എല്ലാ വിദ്യാഭ്യാസങ്ങളും ഉണ്ട്, എല്ലാ അറിവുകളും ഉണ്ട്. പക്ഷേ ഒരു സന്തുഷ്ടമായ കുടുംബം എങ്ങനെ കെട്ടിപ്പടുക്കണം എന്നിടത്ത് പല ആളുകളും അവിടെ പരാജയപ്പെടുന്നത് കൊണ്ട് തന്നെയാണ് ഡിവോഴ്സ് വർദ്ധിച്ചു വരികയാണ്. കുടുംബ കലഹങ്ങളും കുടുംബ പ്രശ്നങ്ങളും സമുദായത്തിൽ വർദ്ധിച്ചു വരുന്നുണ്ട്. അതുകൊണ്ട് ജീവിതം പഠിക്കണം. ജീവിതമാണ് എല്ലാം. ഏറ്റവും കൂടുതൽ നമ്മൾ പഠിക്കേണ്ടത് ജീവിതത്തെയാണ്. നമ്മുടെ ജീവിതം എങ്ങനെ കൊണ്ടുപോകണമെന്നാണ്. വ്യത്യസ്തമായ കൂണുകളിലായിരിക്കും ഇനിയുള്ള ജീവിതം വരിക. ഒരു കുട്ടിയെ കല്യാണം കഴിക്കുമ്പോൾ ആ കുട്ടി ഇതുവരെ മോളായിരുന്നെങ്കിൽ മരുമകളായി, അങ്ങനെ വലിയ വ്യത്യസ്തമായ കോണുകൾ അവർക്ക് സഞ്ചരിക്കേണ്ടി വരും. അവിടെ എൻ്റെ ഇടപെടൽ എങ്ങനെയായിരിക്കണമെന്ന് കൃത്യമായി രണ്ടുപേരും പഠിച്ചിരിക്കണം. അപ്പൊ സന്തുഷ്ടമായ ഒരു പങ്കായം തുഴയുമ്പോൾ രണ്ടും ഒരുപോലെ തുഴഞ്ഞു തുഴഞ്ഞു പോകുമ്പോഴാണ് അതിൻ്റെ യഥാർത്ഥമായ സ്ഥാനത്ത് അത് എത്തുകയുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വതആല അതിന് ഇവർക്കും നമുക്കൊക്കെ തൗഫീഖ് നൽകട്ടെ. നമ്മൾ മാത്രമേ ഉള്ളൂ എൻ്റെ പ്രിയപ്പെട്ട മുസ്ലിങ്ങളെ, നമ്മുടെ കല്യാണത്തിനൊന്നും പങ്കെടുക്കാൻ പറ്റാത്ത രൂപത്തിൽ ഇത് അൽഹംദുലില്ലാഹ് അല്ലാഹു ഇതിൽ ബർക്കത്തിയട്ടെ. പള്ളിയിലാണ് വളരെ സന്തോഷമാണ്. അല്ലാഹു ബർക്കത്തിയട്ടെ. ഞാൻ കോമണായിട്ട് പറയുകയാണ്, നമ്മുടെ ഒന്നും കല്യാണങ്ങളിലും ആഘോഷങ്ങളിലും ഒന്നും പങ്കെടുക്കാൻ പറ്റാത്ത രൂപത്തിൽ
അടിമസമായി കൊണ്ടിരിക്കുന്നുണ്ട്. വളരെ മോശമായ സാഹചര്യത്തിലേക്ക് പോകുമ്പോൾ അഹല് ജമാഅത്തിന്റെ ഉത്തരവാദപ്പെട്ടവർ, മറ്റ് സംഘടനാ സംവിധാനങ്ങളിൽ പ്രവർത്തിക്കുന്നവർ, മറ്റ് സാമുദായിക സംഘം എന്തൊക്കെ മേഖലയിൽ പ്രവർത്തിക്കുന്നവരുണ്ട്, ഇതിന് കടിഞ്ഞാണിടേണ്ട സമയം അതിക്രമിച്ചിട്ടുണ്ട്. സ്വയം നിയന്ത്രിക്കുക. പരമാവധി നമുക്ക് കഴിയുന്ന ഒരു പരമാവധി ഉണ്ട്. അതിലെങ്കിലും നമ്മൾ ഇസ്ലാമിന്റെ വൃത്തത്തിലേക്ക് നമ്മുടെ ആഘോഷങ്ങളും നമ്മുടെ എല്ലാ കർമ്മങ്ങളും കൊണ്ടെത്തിക്കാൻ വേണ്ടി നമ്മളൊക്കെ ശ്രമിക്കണം. വറ്റിന്റെ നമ്മൾ ചോറിന്റെ വറ്റ്, ഒരു സീഡ്, ഒരു വിത്ത് അതിന് റബ്ബിന്റെ മുമ്പിൽ നമ്മൾ സമർപ്പിക്കേണ്ടവരാണെന്ന് ബോധം ഉണ്ടാകണം. അള്ളാഹു നമുക്ക് തൗഫീക് നൽകുമാറാകട്ടെ. എല്ലാവരും സന്തോഷങ്ങളും അറിയിച്ചു. ചന്ദ്രികയെ പതിനാലിന്റെ ചേലൊളിയെ രാഗനിയെ താരകമേ മതി പോലെ പ്രകാശിതയെ അഴകാലെ വിഭൂഷിതയെ അലിവാലെ അലങ്കൃതയെ അഴകാലെ വിഭൂഷിതയെ അലിവാലെ അലങ്കൃതയെ മധുരക്കിനാവിന്റെ കഥക് തുറക്കുന്ന മതിഭ്രമദായിനി പരിമളഗാത്രേ ിനാവിന്റെ കഥക തുറക്കുന്ന മതിഭ്രമദായനി പരിമളഗാത്രേ തിങ്കലത്തിപ്പെട്ട തീമിനാളെ
മധുരകിനാവിന്റെ കഥകൾ തുറക്കുന്ന മതി ഭ്രമദായിനി പരിമളഗാത്രേ തിപ്പെട്ട എത്തിമി നാളെ ഒരു മുല്ലപ്പൂവിന്ന് അന്നേ നിൻ പേര് പതുക്കനെ മൂളിപ്പോയെന്ന് പെണ്ണെ നിന്നുള്ളിലിരിപ്പിവനെങ്ങനറിഞ്ഞെന്ന് ശത്തൊരു മുല്ലപ്പൂവിന്ന് അന്നേ നിൻ പേര് പതുക്കനെ മൂളിപ്പോയെന്ന് ചന്തമുള്ള ചിരി പന്തലുള്ളിലത് ആരാണ് ഉപ്പാടൊപ്പമെന്ന് കണ്ടേ നിക്കാഹിന്റെ അന്ന് നിന്നെ കൊഞ്ചുമറിഞ്ഞേ രാവിലെ മുഞ്ചു നിറങ്ങേ എട്ടണ വീണൊരു ചുറ്റണ പോലൊരു പുഞ്ചിൽ തന്നേ ഇത്തിരി കുപ്പികൾ ഒത്തിരി വെച്ചൊരു പിത്തളടത്തി ഇട്ട് പൊതിഞ്ഞൊരു കത്താണ് മുത്താണ്ട് തരികില്ലെന്നത് കഥ ദർജപ്പുമോളല്ലേ ലൈല നീ എന്റെ കൽബല്ലേ മജനുവായി ഞാൻ നിന്നെ പോലൊരു ചേലാണേ പാടാനിശലത് പൂതികൊണ്ട് ഗസലായത് പോലൊരു ഹാലാണേ കിന്നാരങ്ങൾ ചൊല്ലി നിന്ന് മിന്നാരത്തിൻ ചാരി നിന്ന് ശവാലിന്റെ അന്നു വന്ന് ലന്തപ്പഴക്കായതന്ന് പിന്നെ നടന്നേ കാലിന് നൊന്തു കുഴഞ്ഞേ കമ്പനി കൂടാൻ ഇങ്ങനെ പാത്തു പതിഞ്ഞു നടന്നേ ചുറ്റിനും ഒത്തിരി കത്തളമൊട്ട് വിളക്കുകൾ ഇങ്ങനെ മിന്നണ നേരത്തപ്പാടെ നിൻ കണ്ണിനി തലനിൽ പതിക്കണ മിസിറിയിലെ രാജൻ അസീസിന്റെ ആരംഭ സൗജത്ത് മിണ്ണിത്തിളങ്ങി വിളങ്ങും സീനത്തൊളി രാജാ തീ കണ്ടാൽ കോതി കൊണ്ട് കരള് തുടിക്കുന്ന കലമാൻ നീഴിയ
കൈയുള്ള കൈതപ്പോ മണമുള്ള കണ്ടാൽ തോരി കൊണ്ട് കരളിൽ തുടിക്കുന്ന കലമാൻ മീഴിയുള്ള കൈതപ്പോ മണമുള്ള ഏതാണി രാജാത്തി ഏതാണി രാജാത്തി കണ്ടേ ഞാൻ ആകാശത്തൊരു മുല്ലപ്പൂവിന്ന് അന്നേ നിൻ പേരു പതുക്കനെ മൂളിപ്പോയെന്ന് പെന്നെ നിന്നുള്ളിലിരിപ്പിവരെങ്ങനെ അറിഞ്ഞെന്ന് പിന്നെ ചെറുമുന്തിരി പോലെ ചോന്നു തൊടുത്തെന്ന് കിനാവിന്റെ കാന്താരിപ്പൂ എരിഞ്ഞേറണ് കണ്ടേ ഞാൻ ആകാശത്തൊരു മുല്ലപ്പൂവിന്ന് അന്നേ നിൻ പേരു പതുക്കനെ മൂളിപ്പോയെന്ന് കനവാലേറി വന്ന് രഹ്മത്തൊളിവായിലെങ്കും അരുണെന്നെ പുണർന്ന് അജബാരാടി വിണ്ണും മരുളും വേറെ ചന്തും അടരാടി തമസിൽ നെറുവിൻ ഊറു ചിന്തും ശരഫാം തിരുകിരുഫാം ഇവൾ പാകി വസന്തം പൂകി സുഗന്ധം പാകി വസന്തം പൂകി സുഗന്ധം രജബീ ഖദീജത്തുങ്ങൾ കനവാലേറി വന്ന് റഹ്മത്തൊളിവായിലെങ്ങും അരുണനെ പുണർന്ന് होता है